വാലന്റൈൻസ് ക്രിയേറ്റീവ് ടൈം. ഇന്നത്തെ ഒരു ഡെക്കറേഷൻ വീഡിയോ ആണ്. ഇതിനു മുന്നേ നമ്മൾ ഡെക്കറേഷൻസ് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ഹസ്ബൻഡിൻ്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ, പിന്നെ വാലന്റൈൻസ് ഡേ ഡെക്കറേഷൻസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം, കണ്ടു നോക്കൂ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇതുപോലെ തന്നെ ആനിവേഴ്സറി സെലിബ്രേഷൻ, അല്ലെങ്കിൽ വാലന്റൈൻസ് ഡേ, അല്ലെങ്കിൽ ഹസ്ബൻഡിൻ്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ, ഇങ്ങനത്തെ ഇവൻസിനൊക്കെ ഒരു സിമ്പിൾ ആയിട്ടുള്ള റൊമാൻറ്റിക് ഈവനിങ് കാൻഡിൽ ഡിന്നർ ഡെക്കറേഷൻ ആണ് ഇന്ന് ചെയ്യണത്. അപ്പോൾ ഈ ഒരു സിമ്പിൾ ഡെക്കറേഷൻ ഇതുപോലത്തെ സ്പെഷ്യൽ ഇവൻസ് ഒക്കെ വരുമ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. ഇപ്പം നമുക്ക് എന്തായാലും വീഡിയോ കണ്ടു നോക്കാം. ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദി വീഡിയോ. ആദ്യം തന്നെ വോൾ ഡെക്കറേഷൻ ചെയ്യാനുള്ള ലേസ് ചെയ്തെടുക്കാം. അതിനായിട്ട് ഇതുപോലെ ഒരു ചെറിയ പീസ് ക്രീ പേപ്പറോ അല്ലെങ്കിൽ നോർമൽ ഗ്രീൻ കളർ പേപ്പറോ എടുത്ത് രണ്ടായി ഫോൾഡ് ചെയ്തതിന് ശേഷം ലീഫിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുക. നാലോ അഞ്ചോ പേപ്പർ പീസസ് ഒരുമിച്ച് വെച്ച് കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് അറ്റ് എ ടൈമിൽ കുറച്ചധികം ലീവ്സ് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. നെക്സ്റ്റ് ഇനി ഫ്ലവർ ചെയ്തെടുക്കാനായിട്ട് ഇതുപോലൊരു ചെറിയ പീസ് റെഡ് കളർ പേപ്പർ എടുക്കുക. എന്നിട്ട് അതിനൊന്ന് നാലായി ഫോൾഡ് ചെയ്തതിന് ശേഷം കോർണർ സൈഡ് ചേർത്ത് നമ്മളതിൻ്റെ പെറ്റൽസ് കട്ട് ചെയ്തെടുക്കുക. ഷേപ്പിൽ കട്ട് ചെയ്ത് നമ്മൾ നിർത്തി കഴിയുമ്പോൾ നമുക്ക് ഒരു ഫ്ലവർ ഷേപ്പ് കിട്ടും. അതിനുശേഷം അതിൻ്റെ സെൻറ്ററിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ തന്നെ കുറച്ചധികം ഫ്ലവേഴ്സ് നമ്മൾ ചെയ്തെടുക്കണം. നെക്സ്റ്റ് ഇനി ക്രീ പേപ്പറോ അല്ലെങ്കിൽ ഗ്രീൻ കളർ പേപ്പറോ, കനം കുറവുള്ള ടൈപ്പ് ഓഫ് പേപ്പർ എടുത്തിട്ട് നമ്മളിതുപോലെ കുറച്ച് ലെങ്തി ആയിട്ടുള്ളൊരു പീസ് കട്ട് ചെയ്തെടുക്കുക. വീതി നല്ലോണം കുറച്ച് കട്ട് ചെയ്തെടുക്കുക. ഇനി നമുക്ക് വോൾ ഡെക്കറേഷൻ ചെയ്യാം. അതിനായിട്ട് ഇവിടെ എടുത്തിട്ടുള്ളത് ഗ്ലൂ സ്റ്റിക്കാണ്. ഗ്ലൂ സ്റ്റിക്ക് വെച്ചിട്ട് നമുക്ക് സ്റ്റെം ഒട്ടിക്കാനായിട്ട് ഒരു സ്ട്രൈറ്റ് ലൈൻ പോലെ ഒന്ന് കൊടുക്കുക. ഒന്നില്ലെങ്കിൽ നമുക്ക് വരച്ചിട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഇതുപോലെ ഗ്ലൂ സ്റ്റിക്ക് കൊണ്ട് തന്നെ നമുക്ക് വരച്ച് ചെയ്യാം. പിന്നെ ഇവിടെ ഗ്ലൂ സ്റ്റിക്കിന് പകരം നമുക്ക് ഫാബ്രിക് ഗ്ലൂ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും നോർമൽ ഗ്ലൂസ് യൂസ് ചെയ്യാം. സ്റ്റെം ഇതുപോലെ ഒട്ടിച്ചെടുത്തതിന് ശേഷം നെക്സ്റ്റ് ഇനി നമുക്ക് ലീവ്സ് ഒട്ടിച്ചെടുക്കാം. പിന്നെ ഇതുപോലത്തെ ഗ്ലൂ സ്റ്റിക്സ് യൂസ് ചെയ്തിട്ട് വോൾ ഡെക്കറേഷൻസ് ചെയ്യുകയാണെങ്കിൽ ഒരുപാട് കാലം നിൽക്കും ചെയ്യും. നമുക്ക് പിന്നീട് ഈ ഒരു ഡെക്കറേഷൻസ് എടുത്ത് കളയുകയാണെങ്കിലും വോൾ പെയിൻ്റ് ഒന്നും നാശമാവാതെ തന്നെ നമുക്ക് എടുത്ത് കളയാനും പറ്റും. ഇതിനു മുന്നേ നമ്മൾ ഒരു ഇൻഡോർ ഫാൻസ് ഗാർഡനിൽ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു വീഡിയോയിൽ നമ്മൾ ഒരു പേപ്പർ ക്ലൈമ്പിംഗ് പ്ലാന്റ് വോൾ ഡെക്കറേഷൻ ചെയ്തിട്ടുണ്ട്. അതിലും നമ്മൾ ഇതുപോലെ ഗ്ലൂ സ്റ്റിക്കും ഫാബ്രിക്കിലും യൂസ് ചെയ്തിട്ടാണ് വോൾ ഡെക്കറേഷൻ ചെയ്തിട്ടുള്ളത്. ഇനി ഇവിടെ ഈ ഒരു സ്റ്റെമ്മ് ഫുള്ള് നമ്മൾ ഇതുപോലെ ലീവ്സ് ഒട്ടിച്ചെടുക്കുക. അതിനുശേഷം അതിൻ്റെ ഒരു അറ്റത്തായിട്ട് ലവ് ഷേപ്പിൽ ഗ്ലൂ സ്റ്റിക്ക് യൂസ് ചെയ്തിട്ട് തന്നെ ഒരു ഔട്ട്ലൈൻ കൊടുക്കുക. അല്ലെങ്കിൽ നമ്മൾ വോള് നാശാവാത്ത രീതിയിൽ വേറെ എന്തെങ്കിലും യൂസ് ചെയ്തിട്ട് ഒരു ചെറിയ ഔട്ട്ലൈൻ കൊടുത്തതിന് ശേഷം ഗ്ലൂ സ്റ്റിക്ക് അപ്ലൈ ചെയ്യുക. എന്നിട്ട് നമ്മൾ മുന്നേ ചെയ്തു വെച്ചിട്ടുള്ള ഫ്ലവേഴ്സ് ഈ ഒരു ഷേപ്പിലൊന്ന് ഒട്ടിച്ചെടുക്കുക. ഇതുപോലെ ലവ് ഷേപ്പ് കംപ്ലീറ്റ് ആയിട്ട് ഫ്ലവേഴ്സ് ഒട്ടിച്ചെടുത്തതിന് ശേഷം ഇനി ഡബിൾ സൈഡ് ടേപ്പ് യൂസ് ചെയ്തിട്ട് നമുക്ക് എൽ ഇ ഡി ടീ ലൈറ്റ് കാൻഡിൽ ഈ ഒരു പോർഷനിലായിട്ടൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കണം. ഇതുപോലത്തെ എൽ ഇ ഡി ടീ ലൈറ്റ് കാൻഡിൽസ് യൂസ് ചെയ്യുമ്പോൾ നമുക്കത് ഇൻഡിവിജ്വലായിട്ട് ഓണോ ഓഫൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇപ്പോൾ ചെയ്തതുപോലെ തന്നെ കുറച്ച് അധികം ഈ ഒരു ലവ് ഷേപ്പും സ്റ്റെമ്മും ഒക്കെ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. അത് ഒന്ന് കയറി ഒന്ന് ഇറങ്ങി അതുപോലെയാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ് ഇനി ടേബിൾ ഡെക്കറേഷനിൽ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ലവ് ഷേപ്പ് കട്ട് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് റെഡ് കളർ പേപ്പർ ഇതുപോലെ രണ്ടായിട്ട് ഫോൾഡ് ചെയ്തിട്ട് അതിൽ നമ്മൾ ലവ് ഷേപ്പ് വരച്ച് കട്ട് ചെയ്തെടുക്കുക. നമുക്ക് എത്ര സൈസിലുള്ളതാണ് വേണ്ടത് അതിനനുസരിച്ച് വരച്ച് കട്ട് ചെയ്തെടുക്കണം. അതിനുശേഷം ചെറിയൊരു വൈറ്റ് പേപ്പർ പീസ് എടുത്ത് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. ഇതുപോലെ ഫോൾഡ് ചെയ്തെടുത്തതിന് ശേഷം വീണ്ടും അതിൻ്റെ സെൻറ്ററിൽ നോക്കി ഒന്നുകൂടെ നമ്മൾ രണ്ടായിട്ട് ഫോൾഡ് ചെയ്യുക. അതിനുശേഷം അതിൻ്റെ ഒരു സെൻറ്ററിൽ നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്യണം. Thank you.
നമുക്ക് ലവ് ഷേപ്പിൽ കട്ട് ചെയ്തെടുത്ത റെഡ് പേപ്പർ പീസിൻ്റെ ഈ ഒരു പോർഷനിലായിട്ടൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇതുപോലത്തെ രണ്ട് പീസസ് നമുക്ക് വേണം. ഇനി നമുക്ക് സിമ്പിളായിട്ട് ടേബിൾ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാം. അതിനായിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ലവ് ഷേപ്പിൻ്റെ പീസസ് ടേബിളിൻ്റെ ഏതെങ്കിലും ഒരു സൈഡിൽ ഇതുപോലെ ഓപ്പോസിറ്റ് ആയിട്ട് സെറ്റ് ചെയ്യും. അതിനുശേഷം കാൻഡിൽസ് സെറ്റ് ചെയ്യാം. ഇവിടെ ഞാൻ 4 കാൻഡിൽസ് ആണ് എടുത്തിട്ടുള്ളത്. പിന്നെ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഗ്ലൂഗൺ വെച്ചിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. കാൻഡിൽസിൻ്റെ എണ്ണമൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നമുക്ക് എടുക്കാം. ഇനി ടേബിളിൻ്റെ സെൻറ്ററിൽ ഏതെങ്കിലും ഒരു ഫ്ലവർ വൈസ് സെറ്റ് ചെയ്താൽ കുറച്ചും കൂടെ കാണാൻ നല്ല രസമുണ്ടായിരിക്കും. പിന്നെ രണ്ട് ഷോപ്പ് ലൈറ്റ്സ് രണ്ട് സൈഡിലായിട്ട് നമ്മൾ സെറ്റ് ചെയ്യുന്നുണ്ട്. ഇനി വേണ്ടത് LED ലൈറ്റ് സ്ട്രിങ്, ഇതുപോലെ ടേബിളിൻ്റെ ബോർഡറിൽ നമ്മൾ സെല്ലോ ടേപ്പ് വെച്ചിട്ടാണ് പൊട്ടിച്ചെടുക്കുന്നത്. ഈ ഒരു ടേബിൾ വൈറ്റ് ടേബിൾ ആയതുകൊണ്ടാണ് ടേബിൾ സ്കേർട്ടൊന്നും യൂസ് ചെയ്യാത്തത്. ഇനി വേറെ ഏതെങ്കിലും കളറിലുള്ള ടേബിളാണെങ്കിൽ നമ്മൾ എന്തെങ്കിലും വൈറ്റ് ഫാബ്രിക്കോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മെറ്റീരിയൽസ് യൂസ് ചെയ്തിട്ട് അതൊന്ന് കവർ ചെയ്യുന്നത് നല്ലതായിരിക്കും. കാരണം ഇങ്ങനത്തെ ഇവൻസിനൊക്കെ വൈറ്റ് ആൻഡ് റെഡ് കോമ്പിനേഷൻസ് ആയിരിക്കും കൂടുതൽ ഭംഗിയുണ്ടാവുക. ഇവിടെ ഇപ്പം നമ്മൾ LED ലൈറ്റ് സ്ട്രിങ് രണ്ട് ലെയറായിട്ട് ടേബിളിൻ്റെ ബോർഡറിൽ ഇതുപോലെ സെറ്റ് ചെയ്ത് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ടേബിളിൻ്റെ സൈഡിലായിട്ട് ജെയിൻ റോസ് ഫ്ലവേഴ്സ് സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മളതിൻ്റെ വീഡിയോ ഇതിന് മുന്നേ ചെയ്തിട്ടുണ്ട്, അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കും. ഇത്രയേ ഉള്ളൂ നമ്മുടെ റൊമാൻറ്റിക് ഈവനിങ് ആൻഡ് ഡിന്നർ ഡെക്കറേഷൻ. നമുക്കിനി വേണമെങ്കിൽ ഈ ടേബിളിൽ ഡെസേർട്ട്സോ അല്ലെങ്കിൽ ഡിന്നർ ഡിഷസ് എന്ത് വേണമെങ്കിലും സെറ്റ് ചെയ്യാം. പിന്നെ ലൈറ്റ്സൊക്കെ ഓൺ ചെയ്യുമ്പോൾ ഇതായിരിക്കും നമ്മുടെ വ്യൂ. അപ്പോൾ എല്ലാവർക്കും ട്രൈ ചെയ്യാൻ പറ്റുന്ന അത്രയും ഈസി ആയിട്ട് കുറച്ച് മെറ്റീരിയൽസ് യൂസ് ചെയ്തിട്ട് ഒരു സിമ്പിളായിട്ടുള്ള ഡെക്കറേഷനാണ്. ഇതുപോലത്തെ ഇവൻറ്റ്സ് വരുമ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.